അല്ലാഹുവിന്റെ റസൂൽ നരകത്തിന്റെ ഭീകരതയെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നരകത്തിന്റെ വിഹ്വലമായ രംഗങ്ങളെ ആയിരം കൊല്ലം അല്ലാഹു നരകത്തെ കത്തിച്ചു. ആ നരകം അങ്ങ് ചുവന്നു തൊടുത്തു. വീണ്ടും അല്ലാഹു ആയിരം കൊല്ലം കത്തിച്ചു. അപ്പോഴേക്കാ നരകം അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം വെളുത്തുപോയി. വീണ്ടും അല്ലാഹു ആയിരം കൊല്ലം കത്തിച്ചു. ആ നരകത്തിന്റെ കത്തിക്കൽ കാരണം ഫസ്വദ്ദത്ത് കറുത്തുപോയി. ഫഇദാ ഹിയ സൗദാഉ മുഗ്ലിമാ, അതുകൊണ്ട് തന്നെ നരകത്തിന്റെ ഭീകരമായ നിറമെന്ന് പറയുന്നത് അത് കറുത്തതും കൂടിരുട്ട് നിറഞ്ഞതുമാണെന്ന വചനം പ്രവാചകർ പറയുമ്പോൾ സ്വഹാബികളുടെ കൂട്ടത്തിൽ കറുത്തിരുണ്ട എത്യോപ്യയിൽ നിന്ന് വന്ന ഒരടിമയുണ്ടായിരുന്നു. കൂട്ടത്തിൽ നിന്ന് ആ മനുഷ്യൻ ആർത്തട്ടഹസിച്ചങ്ങ് നിലംപതിച്ചു പോയി. എല്ലാവർക്കും വലിയ സങ്കടമായി. അല്ലാഹുവേ വീണുപോയല്ലോ. എല്ലാവരും ആ മനുഷ്യന്റെ ചുറ്റുപാടും ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാവർക്കും വലിയ സങ്കടവും വേദനയുമുണ്ട്. ഫനസലൽ അമീനു മലക് ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് നബിയോട് ചോദിക്കുകയാണ്, മനിൽ ബാഖി ബൈന യദൈക യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ അങ്ങയുടെ സദസ്സിൽ നിന്നുകൊണ്ട് ഇങ്ങനെ കരഞ്ഞുപോയ ആൾ? നരകത്തെ കുറിച്ച് പറഞ്ഞപ്പോഴേക്ക് കണ്ണുകൾ ഒഴുക്കി പൊട്ടിക്കരഞ്ഞുപോയത് ആരാണ് നബിയെ? ഹബീബായ റസൂലുള്ള ആ മനുഷ്യനെ കുറിച്ച് പറഞ്ഞുകൊടുത്തു, അതിന്നയാളാണ്, അതിന്ന എത്യോപ്യക്കാരനാണ്. അല്ലാഹുവിന്റെ റസൂലേ, ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, ഞാൻ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് വരികയാണ്, അങ്ങേക്ക് ഈ സന്ദേശം കൈമാറുവാൻ അല്ലാഹു എന്നെ ഏൽപ്പിച്ചതാണ്. അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഇസ്സത്തി വ ജലാലി വ അളമത്തി ഫൗക അർശി, എന്റെ സ്ഥാനമാണ്, എന്റെ മഹത്വമാണ്, എന്റെ ഔന്നത്യമാണ് അർശിന് മുകളിലുള്ള. മാ ബഖത്ത് ഐനു അബ്ദിൻ ഫിദ്ദുനിയാ മിൻ മഖാഫത്തിന്നാർ, നരകത്തെ പേടിച്ചുകൊണ്ട് അല്ലാഹുവേ എനിക്ക് നരകമുണ്ടല്ലോ, അതിൽ കിടക്കേണ്ടി വന്നാൽ എന്റെ ഭീകരമായ അവസ്ഥകൾ കണ്ടവരില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ആരെങ്കിലും കരഞ്ഞാൽ ഇല്ല സ്വർഗത്തിൽ വെച്ച് അവന്റെ ചിരിയെ ഞാൻ വർദ്ധിപ്പിക്കുമെന്ന് അല്ലാഹു എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. നമ്മൾ ഈ സദസ്സിൽ നിന്ന് നേടിയെടുക്കേണ്ടത് അങ്ങനെയുള്ള ഒരു വിചാരമാണ്. എന്റെ സ്നേഹമുള്ളവരെ, സഹോദരി സഹോദരന്മാരെ, നമുക്കത് പേടിയായി തോന്നണം. ഒന്ന് രണ്ട് ചിന്തകൾക്ക് ഉദാഹരണം പറയുകയാണ് ഞാൻ. സ്വന്തം പിതാവിനോട് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി യുദ്ധം ചെയ്ത് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബി പ്രമുഖനാണ് സയ്യിദുന അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹു. ബദറിൽ പങ്കെടുത്തയാളാണ്, സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ടയാളാണ്. ആ മഹാനായ മനുഷ്യൻ പറഞ്ഞത്, ലൗ അന്നീ ബൈനൽ ജന്നതി വന്നാർ, അല്ലാഹു എന്നെ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലാക്കി, എനിക്കറിയില്ല എന്റെ കർമ്മങ്ങൾ കൊണ്ട് ഞാൻ സ്വർഗസ്ഥനാകുമോ അതോ നരകാവകാശിയാകുമോ. അവിടെ വെച്ച് വിളിക്കപ്പെടുന്നു, ഫരീഖും ഫിൽ ജന്നതി വ ഫരീഖും ഫിസ്സഈർ, വിഭാഗം സ്വർഗാവകാശികളും മറ്റൊരു വിഭാഗം നരകാവകാശികളുമാണ് എന്ന് വിളിക്കപ്പെടുമ്പോൾ എനിക്കല്ലാഹു എവിടെയാണ് ഞാൻ കിടക്കുക എന്ന ഉറപ്പ് നൽകിയിട്ടില്ല എങ്കിൽ, എനിക്കത് പേടിയാണെങ്കിൽ എനിക്കറിയില്ല ഞാൻ സ്വർഗത്തിലാകുമോ എന്ന്. അങ്ങനെ ഒരവസരമാണ് എനിക്കുള്ളത് എങ്കിൽ ലഅഖ്തർതു അൻ അകൂന റമാദ
ഞാൻ ഒരു ചാരമായിരുന്നുവെങ്കിൽ എന്ന് കരുതി പോകും. വലിയ ഒരു സഹാബി പറയുകയാണ്, ഞാൻ ആഗ്രഹിക്കുക ഞാൻ സ്വർഗത്തിലായിരിക്കും എന്ന ഉറപ്പിലല്ല, അതെനിക്കറിയാത്തത് കാരണം ഞാൻ കരുതും അല്ലാഹുവേ ഞാൻ ഒരു പിടി ചാരമായിരുന്നുവെങ്കിൽ എന്ന്. ഇസ്ലാമിന്റെ മൂന്നാം ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വചനം കാണാം. ലവദിത്തു അന്നീ കബ്ശുൻ യദ്ബഹുനീ അഹ്ലീ, എന്റെ കൂട്ടുകുടുംബങ്ങൾ അറുത്ത് ഭക്ഷണമായി കഴിക്കുന്ന ഒരാളിനെ പോലെയാണ് ഈ ഭൗതികമായ ലോകത്ത് ഞാൻ ജീവിച്ചിരുന്നത് എങ്കിലെന്ന് സ്വഹാബിയായ ഖലീഫയായ നബി തിരുമേനിയുടെ രണ്ട് പെൺകുട്ടികളെ കല്യാണം കഴിച്ച സയ്യിദുന ഉസ്മാനു ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, വലിയ ആളുകളൊക്കെ ഇങ്ങനെയാണ് പേടിച്ചിരുന്നത്. ഒട്ടനേകം ഹദീസുകൾ നിവേദനം ചെയ്ത നബിയുടെ ഒരു സേവകനെ പോലെ ജീവിതം കഴിച്ചു കൂട്ടിയ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഒരു സദസ്സിന്റെ സമീപത്തുകൂടെ നടന്നു പോവുകയാണ്. ആ സദസ്സിലുള്ളവർ ചർച്ച ചെയ്യുന്നത് വിശുദ്ധമായ സൂറത്തുൽ വാഖിഅയിലെ ചില കാര്യങ്ങളാണ്, അസ്ഹാബുൽ മുഖറബീങ്ങളെ കുറിച്ചും അതുപോലെ അല്ലാഹു തമ്പുരാൻ നൽകിയിട്ടുള്ള അസ്ഹാബുൽ മൈമനെ കുറിച്ചും അസ്ഹാബുൽ യമീനിനെ കുറിച്ചും അവരൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അസ്ഹാബുൽ യമീൻ അസ്ഹാബുൽ മൈമന ഉലൈകൽ മുഖറബൂൻ, പടച്ചവനിലേക്ക് ഏറ്റവും അടുത്ത ആളുകൾ, വലതുപക്ഷക്കാരായ ആളുകൾ, അവരിങ്ങനെയാ മരിക്കുക, അവർക്ക് സ്വർഗത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്, നമ്മൾ ഏതിലായിരിക്കും പെടുക എന്നൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുന്ന സ്വഹാബികൾക്കിടയിലൂടെ ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ നടന്നു പോവുകയാണ്. അദ്ദേഹം തിരിഞ്ഞു നോക്കി, വലിയ മഹാനാണ്, സ്വഹാബിയാണ്, പ്രമുഖനാണ്, പക്ഷേ ആ മഹാനായ മനുഷ്യൻ പറയുന്നത് എങ്കിൽ ഹാഹുനാ റജുലിൻ, നിങ്ങളുടെ കൂടെ ഒരാളുണ്ട്, വദ്ദലൗ അന്നഹു ഇദാ മാ തലം യുബഅസ്, മരിച്ചതിന് ശേഷം പുനർജനിച്ചില്ലെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ഒരാൾ, കാരണം അറിയില്ല ഞാൻ എന്തായിരിക്കും, സ്വർഗാവകാശിയാവുമോ നരകാവകാശിയാവുമോ എന്നറിയില്ല, അങ്ങനത്തെ ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്ന് സയ്യിദുന അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, എല്ലാവരും അവരുടെ പേര് കേൾക്കുമ്പോഴൊന്ന് പറയൂ, സയ്യിദുന അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. ഞാൻ ഒരു പുൽക്കൊടിയായിരുന്നുവെങ്കിൽ ഞാൻ ഒരു പക്ഷിയായിരുന്നുവെങ്കിൽ, ഇങ്ങനെയൊക്കെയായിരുന്നു അവരുടെയൊക്കെ ചിന്ത എങ്കിൽ എന്റെ പ്രിയപ്രിയവരെ നമ്മൾ എത്രമേൽ ബേജാറാവണം, നമ്മൾ എത്രമേൽ പേടിക്കണം, നമ്മൾ എത്രമേൽ ഭയക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. നമ്മുടെ യാത്രയൊന്ന് ആലോചിച്ചു നോക്കൂ, ഖബറിന്റെ ഏകാന്തതയിലേക്ക് എല്ലാവരും നാം ഒറ്റക്ക് വന്നതുപോലെ, ഏകനായി നാം വന്നതുപോലെ നമുക്ക് കൂട്ടുകാരും സന്തതികൾ നമ്മുടെ മാതാപിതാക്കളും നമ്മെ കാത്തിരിക്കുന്ന ഒരു ലോകത്തേക്കാണ് ഒറ്റക്ക് നാം വന്നത് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഒറ്റക്ക് വന്നതിനേക്കാൾ ഭീകരമായ അവസ്ഥയിൽ നാം മടങ്ങിപ്പോകുന്ന ആ രംഗം ആരുമില്ലാത്ത രംഗം ഇവിടെ നമുക്കെല്ലാവരും ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, കൂട്ടുകാരുണ്ട്, നമ്മെ അറിയുന്നവരും കാണുന്നവരുമുണ്ട്. നാം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്വന്തമായിട്ടൊന്നുമില്ല, എല്ലാം നമ്മുടെ അനന്തരാവകാശികളുടേതായി. പിന്നെ നമ്മുടെ പേരുമാറ്റിയവർ നമ്മുടെ ഓരോ സാധനങ്ങളും അവരെല്ലാവരും പങ്കിട്ടെടുക്കാൻ തുടങ്ങി. നമ്മുടെ വസ്ത്രങ്ങൾ നമ്മുടേതല്ലാതെയായി മാറി, നമ്മുടെ വാഹനങ്ങൾ നമ്മുടെ അല്ലാതെയായി മാറി. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടല്ലോ, അതൊന്നും നിങ്ങളുടേതല്ലാതെയായി മാറി. നിങ്ങളുടെ മക്കളുടെ, നിങ്ങളുടെ ഭർത്താവിന്റെ, ആരാണോ നിങ്ങളുടെ അനന്തരാവകാശികൾ, അവരുടേതായി മാറി. നിങ്ങൾ ഖബറിലേക്കുള്ള ഏകാന്തമായ യാത്രയിലാണ്.